മംഗളമ്മ ബച്ചമാരെ എല്ലാവർക്കും ആർ2ബ്രദേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ താരമായ മുഹമ്മദ് അബ്റാർ, സോറി പഴയ വീഡിയോ, അബ്റാറിനൊന്നും കാണുന്നില്ല. അപ്പൊ ഈ വീഡിയോയിലും നമ്മുടെ താരം ഉണ്ട്. അപ്പൊ ഗൈസ്, ഇനി നമ്മൾ രണ്ടും ഫ്രണ്ടിനെയും കൂടെ വിളിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അവരെ വിളിക്കാൻ പോവാ. എന്നിട്ട് നമ്മൾ പറയാ ഇന്ന് എന്താണ് പരിപാടി എന്ന്. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ അതിഥി. ഏ സാധിക്കാൻ, ഏ എല്ലാരും കൈയടി. വാട്ട് ഫോർ അവർ ചാനൽ പ്ലീസ്, ഗിവ് എ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഹിന്ദിക്കാരനാണ്. അപ്പൊ നമുക്ക് യാത്ര തുടങ്ങാം. ഇനി നമ്മൾ ഒരു ഫ്രണ്ടിനെ കൂടെ വിളിക്കാണ്ട്. മുംബൈ, മുംബൈ, ആംചി മുംബൈ. യാ മുംബൈ. ഓക്കേ, പേര് സാധിക്കാൻ. അപ്പൊ ഗൈസ്, ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാ, വണ്ടിന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഞാൻ മാറി. നമ്മുടെ സാധിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് വണ്ടി. അപ്പോ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താന്ന് വെച്ചാ, എന്താ പറയാ, എന്താ ഇന്ന് രാത്രിയിലത്തെ ഫുഡ് കഴിക്കാൻ പോകും, ഷെഫ്സ് ബർഗർ എന്ന് പറയും. ഇതിപ്പം ഈ ബർഗർ ഷോപ്പിൽ പോകാൻ കാരണം എന്താന്ന് വെച്ചാ, ടിക്ടോക്കും ഇൻസ്റ്റ എന്ത് തുറന്നാലും, ഇവിടുത്തെ ടിക്ടോക്കും ഇൻസ്റ്റ എന്ത് തുറന്നാലും അതെല്ലാം കാണിക്കുന്നുണ്ടാ ഈ ബർഗർ ഷോപ്പ്. ആൾക്കാരുടെ റിവ്യൂസും മറ്റു കാര്യങ്ങളും അങ്ങനെയാണ്. അതിലൊക്കെ എഴുതിയിരിക്കുന്ന എന്താന്ന് വെച്ചാൽ, റിയാദ്സ് ബെസ്റ്റ് ബർഗർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ട്രൈ ചെയ്യണോ. യാ ജ്യൂസി ബർഗർ, റിയാദ്സ് ബെസ്റ്റ് ബർഗർ, സംതിങ് ലൈക്ക്. യാ അങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ റിവ്യൂസ്. അപ്പോൾ നമ്മൾ അത് ട്രൈ ചെയ്യുമ്പോൾ കുറേ നാളുകൊണ്ട് പ്ലാൻ ചെയ്യാണ്, ഇവിടെ പോണം പോണം, ട്രൈ ചെയ്യണം. അപ്പൊ ഇന്നാണ് സമയം കിട്ടിയിരിക്കുന്നത്. നമ്മളെ പുതിയ താരത്തിനെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതാണ് ഷമീർ, ഷമീർ ഷാ. നമ്മളിപ്പോ ബർഗർ കട, അയ്യോ തുളച്ചി, ഷെഫ്സ് എത്താറായി. നല്ല ഓക്കെ, നമ്മളിപ്പോ ഷെഫ്സ് എത്താറായി. എന്തെങ്കിലും പറയൂ. ഇനി നമ്മള് അപ്പൊ ഗായ്സ്, നമ്മളിതാ ഇവിടെ റെസ്റ്റോറന്റ് അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കട, ക്യൂ ആ, ഭയങ്കര ക്യൂ ഇല്ല. ഞാൻ ക്യൂ കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് ക്യൂ, ഇതാണ് റെസ്റ്റോറൻറ്റ്. ഇത്രയും പേര് ഇവിടെ നിൽക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ ഇത് അകത്ത് കയറിയിരിക്കുകയാണ്. ഇങ്ങനെ ക്യൂ ഒക്കെ കയറി അകത്ത് കയറി. ഇതാണ് ഷെഫ് റെസ്റ്റോറൻറ്റ്. ഇവിടെയാണ് ഓർഡറൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഓർഡർ ചെയ്യാൻ നമ്മളത്ര ക്യാഷ് ഒക്കെ എടുത്ത് സെറ്റാക്കിയത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡെല്ലാം ഓർഡർ ചെയ്ത് ഇവിടെ ഇപ്പോൾ വെയിറ്റിംഗ് ആണ്. എല്ലാരും റെഡി ആയിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ ഫുഡ് വന്നില്ല. ഇവിടെ ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് ഫുഡ് താമസിച്ചേ വരുള്ളൂ എന്ന് അവർ പറഞ്ഞു. അപ്പൊ നമ്മൾ എല്ലാരും കാത്തിരിക്കുകയാണ്. അപ്പൊ ഗൈസ്, നമ്മൾ ഇതാ ഫുഡ് ഓർഡർ ചെയ്തതിന്റെ ബില്ലാണിത്. അപ്പൊ ബില്ല് നമ്മൾ എന്തൊക്കെ ഓർഡർ ചെയ്തതെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. രണ്ട് ഹാപ്പി ബോക്സും ഒരു ബേസിക് ബോക്സും പിന്നെ അഞ്ച് കോളയെന്നും ഓർഡർ ചെയ്തിരിക്കുന്നത്. അതിനെ കാണാം. ഇതിലിപ്പോൾ ഇതിൻ്റെ വിലയെന്ന് വെച്ചാൽ ഒരു ഹാപ്പി ബോക്സിന് 225 റിയാലാണ്. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം ഓർഡർ ചെയ്താ അവിടെ എന്തോ പൊട്ടി, കാണിച്ചു കൊടുക്ക്. അങ്ങനെ അതും കിട്ടി. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് രണ്ട് ഹാപ്പി ബോക്സ്, ഒരു ഹാപ്പി ബോക്സിൻ്റെ വില 225 റിയാലാണ്. രണ്ടെണ്ണം വാങ്ങിച്ചപ്പോൾ 450 റിയാലും, പിന്നെ ഒരു ബേസിക് ബോക്സും, ബേസിക് ബോക്സിൻ്റെ വില 50 റിയാൽ, പിന്നെ കോള 5 20 റിയാൽ. അപ്പോൾ ടോട്ടൽ നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് 520 റിയാൽ. യാ 520 റിയാൽ. ആ ഗ്ലാസിൻ്റെ ചില്ല് പൊട്ടണ പോലെയാണ് നമ്മളെ പോക്കറ്റുകൾ കീറിപ്പോയത്. ഭാവത്തിൻ്റെ ജോലി ഇപ്പം എൻ്റെ പൊന്നോ, ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ.
നമ്മളിവിടെ വന്നിട്ട് 20 മിനിറ്റായി ഓർഡർ കൊടുത്തില്ല, എന്നാൽ ഇതുവരെ ഫുഡ് വന്നിട്ടില്ല. പൊന്നു നമ്മളെല്ലാരും കട്ട് വെയിറ്റിംഗാണ്, കാരണം ഇത്രയും നാൾ കാത്തിരുന്ന സാധനം വെപ്പം വരും വെപ്പം വരും എന്ന് പറഞ്ഞ വെയിറ്റിംഗിനാണ്. സാധക്കെ ഇവിടെ കരയാണ് ഫുഡ് കിട്ടാത്തോണ്ട്. മനസ്സിലായില്ല സംഭവം, ഒരു ഒന്നും മനസ്സിലായില്ല. അല്ല നമ്മളടുത്തൊക്കെ കൊറേ ആൾക്കാരെ ഫുഡൊക്കെ കൊണ്ട് വന്നിരിക്കാണ്, കൊതിയായിട്ട് പോയ. അപ്പൊ ഗായ്സ് ഫുഡ് എത്തിയ അവസാനം, അവസാനം ഫുഡ് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ്, ഇതാണ് ബേസിക് ബോക്സ്. ബേസിക് ബോക്സിൽ വരുന്നത് രണ്ട് ബർഗേഴ്സാണ്, ബീഫ് ബർഗേഴ്സ്, രണ്ട് സോസും ഉണ്ട്, പിന്നെ ഫ്രൈസും ഉണ്ട്. എവിടുത്തെ എല്ലാ ഐറ്റംസും ബീഫാണ്. അപ്പോൾ ഇത് ഹാപ്പി ബോക്സാണ്. ഹാപ്പി ബോക്സിൽ രണ്ട് ബർഗറും ഡബിൾ ബർഗറാണ്, രണ്ടിലൊരു ബർഗറും. പിന്നെ ഇതിൽ വരുന്നത് ഒരു റിബ്സും ബ്രിസ്കറ്റ്സും പിന്നെ ഫ്രൈസും. ഇതാണ് നമ്മുടെ കോള, എല്ലാം പൊട്ടിച്ചേരുന്നത്. അപ്പോൾ ഇത് ബേസിക് ബോക്സും ഇത് രണ്ടും ഹാപ്പി മീൽ ബോക്സും, ഇത് രണ്ടും സെയിമാണ്. ഇതാണ് ഹാപ്പി ബോക്സ്, ഇതാണ് നമ്മുടെ റിബ്സ്. ഇതാണ്ടോ ജ്യൂസി റിബ്സ്, ആ സ്മൂത്ത്നെസ് ഉണ്ട് ഇതിൻ്റെ. നോക്കൂ, ജസ്റ്റ് ഓപ്പൺ ദി ബർഗർ. ഇതാണ് നമ്മുടെ ബർഗർ. പിന്നെ ഇതാണ് ബ്രിസ്കറ്റ്സ്, സാത് ബ്രിസ്കറ്റ്സ്. സ്മൂത്ത്നെസ് കണ്ടോ നിങ്ങൾ. ഇതുണ്ടോ റിബ്സ്. അപ്പോൾ ഗായ്സ് അതിൻ്റെ സ്മൂത്ത്നെസ് കണ്ടോ, ഊഫ് എന്നാ സോഫ്റ്റാ, ഫുൾ ജ്യൂസിയാണ്, ഭയങ്കര ചൂടാണ്. അപ്പോൾ ഗായ്സ് ഇത് ഭയങ്കര ഫുൾ ടേസ്റ്റ് ആണെന്നാണ് നമ്മൾ പിന്നെ കഴിച്ചിട്ട് പറയാം. ഒരു ക്ഷമയല്ല, അപ്പൊ കഴിക്കാൻ പോന്നു. ഇനി അടുത്ത ബർഗർ നമ്മളൊന്ന് പിച്ചു നോക്കാൻ പോവാണ്. ഓ, അതിന്റെ അകം കാണിച്ചോട്, അതിന്റെ അകം, അതിന്റെ അകം കാണിച്ചോട്. ഓ, അപ്പോൾ ഗായ്സ് ഇതാണ് റിബ്സ്. ഇതിൽ ഇതാണ് ഇവിടെ ഷെഫിലെ സ്പെഷ്യൽ സോസ്. ഇപ്പം നമ്മൾ ഒഴിച്ചിട്ട് ഇതുണ്ടോ, ഈ സ്മൂത്ത്നെസ് ഉണ്ടോ, ഇതുണ്ടോ, ഇതിങ്ങനെ തൊടുമ്പം തന്നെ നാട് ഇങ്ങനെ അങ്ങ് വരും. ഓ, അത് തന്നെ എടുത്തിട്ട് നമ്മളിങ്ങനെ. ഗായ്സ് ഒരു രക്ഷ സത്യമാണ്, അമ്മയുടെ ടേസ്റ്റാണ് ഈ റിബ്സ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണോ ഇത് സ്മൂത്ത്നെസ്. നമ്മൾ ഇനി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അല്ല ഇവരൊക്കെ തുടങ്ങി തീരാതായി പനി. എടാ ഇരിക്കും വാങ്ങിക്കാത്ത വെച്ചാടാ. ബർഗർ ബർഗർ വേണ്ട, അത് തന്നാ എന്തി. നീ നീ കഴിയാതെ എങ്ങനെയുണ്ട്. ഇത് ബ്രിസ്കറ്റ് ആണ് കേട്ടോ, ഇത് ബ്രിസ്കറ്റ്. ഇതാ ഇത് നമ്മൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാ, ഇതെന്താ സ്മൂത്ത്നെസ് നോക്കിയാണ്. സ്മൂത്ത്നെസ് ഇത് 10th വർഷമാണ് സ്മൂത്ത്നെസ് പറയുന്നത്. ഗായ് ഇത് പന്നി പോലെയാണ് ഇരിക്കണം, അത്രയ്ക്ക് സോഫ്റ്റ് ആണ്. ഇത് 12 hours സ്മോക്ക് ചെയ്ത് ഉണ്ടാക്കിയതാണ്, അത്ര എനിക്ക് പറയാറിയോ. ബാക്കി പറഞ്ഞോ. ഇതില് മുക്കുക പിന്നെ തിന്നുക. അപ്പൊ ഗായ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നമ്മള് ബ്രിസ്കറ്റ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓ, ആ സോസ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഒരു ലക്ഷം തന്നെ റൈസ് സത്യമനം. ഇതുണ്ട് നമ്മളിത് കടിക്കുമ്പം തന്നെ അങ്ങ് പോവുക, ലൈക്ക് അത്രയും നല്ല സ്മൂത്ത്നെസ്സാണ്, അത്രയും നല്ല ടേസ്റ്റും. ഇതിലിപ്പം ബീഫ് പിക്കിൾസ് കാര്യങ്ങളെല്ലാം ഉണ്ട്, പിന്നെ അവരുടെ സോസും അതൊക്കെ. വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തുറക്കുക, ഇതുണ്ടോ
റിബ്സ് ഇങ്ങനെ ബിസ്ക്കറ്റ്സ് ഫ്രൈസ് ബിസ്ക്കറ്റ്സ് എല്ലാം വെച്ചിട്ട് സോസ് സോസെല്ലാം വഹിച്ചിട്ട് അതിനിടയ്ക്ക് ഷമീറിൻ്റെ കോമഡി കൊക്കക്കോള ആയിരുന്നു ഇങ്ങനെ എടുത്തിട്ട് ഒന്നും പറയാനില്ല. ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ഈ സോസ്, ബാർബിക്യു സോസ് ആണ്. രക്ഷയില്ല അപ്പം എല്ലാവരും ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷമീറൊക്കെ ഭയങ്കര ബിസിയിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അപ്പം കഴിച്ചു അപ്പം സാത് ഹൗസ് ഇറ്റ് സേ 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 നമ്മുടെ ഷമീറെ തിന്നിരിക്കുന്നത്. ഷമീറെ എങ്ങനെയുണ്ട്? അത്രേ ഉള്ളൂ. ഷമീറിന് ഇവിടെ തിന്നോളാൻ വയ്യ, അതിനാൽ ഷമീറ് മറന്നുപോയി ഡയലോഗ്. ബാക്കി നീ പറ എനിക്ക് തിന്നാൻ പറ്റുന്നില്ല കാശ്. ഇവരെല്ലാരും എന്നെ വീഡിയോ എടുക്കാൻ പിടിച്ചെടുത്തിരിക്കുകയാണ്. നമ്മൾ കുറച്ച് കഴിഞ്ഞ് ബിഹൈൻഡ് ദ സീൻസ് ഇടുന്നതാണ്, അതിൽ കാണാം റിസ്വാൻ എങ്ങനെ തിന്നുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയണ്ട, നിന്നെ കുറച്ച് കഴിച്ചപ്പോൾ നിന്നെ പെട്ടെന്ന് മടുത്ത്, അതാണ് എൻ്റെ ഹൈലൈറ്റ്. ആ അതന്നെ ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, ഇഷ്ടപ്പെട്ടത് കൊണ്ട് കഴിച്ച് കഴിച്ച് മടുത്തുപോയി. ആൾക്കാർ കൊതിവിട്ടതാണോ എന്നറിയില്ല. മതി, നമ്മൾ ഒരു റിബ്സും കുറച്ച് ബിസ്ക്കറ്റും പിന്നെ ബർഗർ ദാണ്ടെ രണ്ട് കടി അടിച്ചപ്പോഴത്തേക്കും വയറെല്ലാം നിറഞ്ഞു. എല്ലാത്തിൽ നിന്ന് കുറച്ച് കുറച്ച് എടുത്തു, കാരണം ഇത് ഇഷ്ടം പോലെ ഉണ്ട്, പിന്നെ പെട്ടെന്ന് മടുക്കും. പിന്നെ ഇതിൽ ഓയിൽ ഭയങ്കര കൂടുതലാണ്. ഇതുണ്ട് ഓയിൽ ഉണ്ട്, ഫുള്ളും ഓയിലും ഇതിൻ്റെ കൊഴുപ്പും കാര്യങ്ങളൊക്കെ, ആ ഫാറ്റൊക്കെ. അപ്പോൾ ഇതൊക്കെ ബാക്കി വന്നതാണ് കണ്ടോ, ഇതൊക്കെ ബാക്കി വന്നതാണ്. ഇതൊക്കെ ഇനി നമ്മൾ വീട്ടിൽ കൊണ്ടുപോകും. നമ്മളിത് കുറഞ്ഞു പോകുന്നു പറഞ്ഞ് ഇനിയും വാങ്ങിക്കാൻ നിന്നതാണ്, പെട്ടുപോയേനെ മടുത്ത്. ഒന്നും തിന്നാൻ പറ്റണില്ല, ഒന്നും തിന്നാൻ. ഇപ്പൊ വെള്ളം മാത്രം കുടിക്കാൻ പറ്റണേ. ഇതിന് കൊതി വിട്ടിട്ടാണോ? ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. എത്രയാല് ഇത്? ഇത്രയും കൂടി, ഇത്രയും കൂടി 520 റിയാല്. ഇതാണ് 520 റിയാലിൻ്റെ സാധനം. പക്ഷെ കാര്യം പറഞ്ഞാൽ സംഭവം പൊളിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കഴിച്ച് കഴിഞ്ഞ് പോകാൻ പോവുകയാണ്. ആ ബാക്കി ഒന്നെല്ലാം പാക്ക് ചെയ്ത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഫുഡ് പരിപാടി. അങ്ങനെ നമ്മൾ ഷെഫ്സ് കഴിച്ചു. വയറുതാ, വയറിനെ ഫുള്ളായി. സാദ് സാദ് സേ സംതിങ്. വെരി ഗുഡ്, വെരി 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 ഗുഡ്. പെട്ടില്ല എന്നറിയാം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വണ്ടി കയറാൻ പോകണം. നമ്മള് ഫുഡെല്ലാം കഴിച്ച് തളർന്നിരിക്കയാണ്. അല്ല, ഭയങ്കര ഫുഡായിരുന്നു കേട്ടോ. ഇനി ഇനി ഒരു മാസത്തേക്ക് ഫുഡെല്ലാം നമ്മൾ അടിച്ചേറ്റിട്ടുണ്ട്. ഒരു മാസത്തേക്കുള്ള ഫുഡ്, അതെ തന്നെ, ഒരു മാസത്തേക്കുള്ള ഫുഡ്. അബ്രാറെ വല്ലതും പറയാനുണ്ടോ? അയ്യോ ഭയങ്കര എന്ന് വെച്ചാ ഭയങ്കര ഫുള്ളായി, വയറ് ഫുള്ള്. അപ്പൊ വണ്ടി പോലും ഓടിക്കാൻ പറ്റുന്നില്ലേ? വണ്ടി ഒന്നും വലിക്കണില്ല. അപ്പൊ ഗായ്സ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് അല്ലേ? നമ്മൾ പോകുന്ന ഒരേ ക്ലാസ്സിലാണ് ഓടിക്കുന്നത്. അപ്പൊ ഗൈസ്, ഞാൻ പറയാമെന്ന് ഡയലോഗും മറന്നുപോയിരിക്കുന്നു. എളുപ്പം കൊണ്ട് വായി ചെയ്തോ.
ആ പെട്ടെന്ന് കൈ